ഞാനും സൂര്യയും കൂടി വീടിൻ്റെ ബാക്കിലേക്ക് പോയി നോക്കുകയാണ്. ഇപ്പം അവിടെ സ്നോയും ഒക്കെ കുറച്ച് കുറഞ്ഞുണ്ട്. ഏകദേശം ഒരു സ്പ്രിംഗ് പോലെയായി. അപ്പോൾ നല്ല പുല്ലൊക്കെ നല്ല വീണ്ടും മുളച്ച് വരുന്നുണ്ട്. വിൻ്ററിൽ ഒക്കെ ഇങ്ങനെ കരിഞ്ഞുണങ്ങിയ പോലെ ഏതായിരുന്നു. അപ്പോൾ ശ്രീരാജ് ഒരു പാത്രത്തിൽ കഞ്ഞിക്കൂർക്ക നടാൻ പോവുകയാണ്. ശ്രീരാജിന് കഞ്ഞിക്കൂർക്ക കിട്ടിയത് ജോലി സ്ഥലത്തുള്ള ഒരാൾ കൊണ്ടുകൊടുത്തത് അത്രയും. അപ്പോൾ അതിനുള്ള മണ്ണെടുക്കുകയായിരുന്നു. പിന്നെ സൂര്യനിട്ട് ആ സമയം കൊണ്ട് വെറുതെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിലേക്ക് വന്നതാണ്. അവിടെ നല്ല കാറ്റുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോന്നു. മോനിവിടെ മണ്ണിൽ കളിക്കുകയാണേ. നല്ല തണുപ്പുണ്ട്. അപ്പം ഗ്ലൗസ് ഇട്ട് കൊടുത്തതാണ്. നല്ല തണുപ്പാണ്, ഊരണ്ടേട്ടാ. ചപ്പാത്തി സ്ലൈഡ് കയറിയാണ് അല്ലേ. ചപ്പാത്തി ഉണ്ടാക്കി മതിയായി. ഞങ്ങള് ഞങ്ങളുടെ സ്ഥിരം സ്ഥലമായ അടുത്തുള്ള ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ എപ്പോൾ വരുമ്പോഴും ചെറിയ പാത്രമൊക്കെ മേടിക്കും. പിന്നെ സൂര്യക്ക് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ അങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നത്. അവന് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ അതിനകത്ത് നടക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് നല്ല തണുപ്പാണ്. അപ്പം ഇനി വൈകുന്നേരം പാർക്കിൽ നടക്കില്ല. അപ്പോൾ കടയിലേക്ക് വന്നതാണ്. സൂര്യക്കുട്ടനെ ബുക്ക് മേടിക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഫെബ്രുവരി 27-ന് ഈ രാജ്യത്തിൻ്റെ പൗരത്വം സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുകയാണ്. ഇതൊരു ചടങ്ങാണ്, സെറമണിയാണ്. സിറ്റിസൺഷിപ്പ് തരുന്ന ഒരു 100 പേർക്ക് ഇന്ന് കിട്ടും. പനിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ശ്രീരാജും സൂര്യനും ഫോട്ടോ എടുക്കാനും ചടങ്ങ് കാണാനും വന്നതാണ്. പക്ഷേ ശ്രീരാജ് മോനിട്ട് പുറത്തിരിക്കേണ്ടി വന്നു. സൂര്യ ബഹളം ഉണ്ടാക്കിയിട്ട് അവനവിടെ ചിന്നോ എന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് കൂടി ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ ബഹളം ഉണ്ടാക്കിയെടുത്ത് പറഞ്ഞു. ഇപ്പോൾ 1.5 മണിക്കൂറോളം പിടിച്ചു. സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു. പിന്നെ സിറ്റിസൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ്സ് മേടിച്ചു. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി. ബാക്കിയുള്ള ആൾക്കാർ ജഡ്ജിൻ്റെ കൂടെ അവിടുത്തെ മുന്നിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സിറ്റിസൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ്. ഫോട്ടോ ഒക്കെ ഉണ്ട്.
പോട്ടോ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ആ പോട്ടോ ചിച്ചി ഫോട്ടോ ഒക്കെ ഉണ്ട്. ചിച്ചി ചേച്ചി സ്മൈലി.